പക്ഷെ എന്താ നമ്മുടെ യദു അകത്ത് പോകുമോ? ഉറപ്പല്ലേ, യദു അകത്ത് പോകും. അപ്പൊ ഇന്നലെ പോലീസ് ഈ യദുവിന്റെ ഈ ആംഗ്യം കാണിക്കൽ പുനരാവിഷ്കരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഇത്ര രഹസ്യമായിട്ട് നടന്നൊരു സാധനം പുറത്തു വരണമെങ്കിൽ പോലീസിനകത്ത് പോലും യദുവിന് അനുകൂലമായിട്ടുണ്ട്. പോലീസ് ഒരു മോക് ഡ്രിൽ നടത്തി കഴിഞ്ഞാൽ അത് പോലീസിന് മാത്രം അറിയാവുന്ന കാര്യം. നമ്മൾ പലപ്പോഴും മോക് ഡ്രില്ലുള്ള യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞൊരു വിരണ്ടി ആളാറുണ്ട്. ഇപ്പം പോലീസിന് വളരെ രഹസ്യമായിട്ട് അവർ പരീക്ഷണം നടത്താം, അന്വേഷണ വിധേയമായിട്ട് ന്യായമായ അന്വേഷണം നടത്തുന്നു അല്ലെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആംഗ്യം കാണിക്കുന്നത് പറയുന്നത് എന്നെ ഒരു പ്രത്യേകതര ആക്ഷൻ വണ്ടിയിൽ നിന്ന് കാണിച്ചെന്നാണെന്ന് ആ കുട്ടി പറഞ്ഞത്. ആ ആക്ഷൻ വണ്ടിയിലിരുന്ന് കാണിച്ചാൽ ഒരു വാഗണർ പോലെയുള്ളെങ്കിൽ കാറെ പോലെയുള്ള ഒരാളുടെ വണ്ടിയുടെ പുറയിൽ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകിൽ നിൽക്കുന്ന വണ്ടിയുടെ പുറയിലെ സീറ്റിലിരിക്കുന്ന ആൾ ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഒരു ആക്ഷൻ കാണിച്ചാൽ അത് കാണാൻ പറ്റുമെന്നാണ് ഇന്നലെ പോലീസ് പരിശോധിച്ചത്. കാണാൻ പറ്റും എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തു. ആ കാണാൻ പറ്റുമെന്ന് നിഗമനത്തിൽ പോലീസ് എത്തി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗതികേട് കൊണ്ട് പോലീസ് എന്തുവായാലും കാണാൻ പറ്റുമെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം ആര്യാദ്യായ മേയർ, മേയർ എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഇപ്പം കാണുന്നത് പോലെയല്ല, തിരുവനന്തപുരം മേയർ അല്ലെങ്കിൽ എറണാകുളം മേയർ, മേയറുടെ പദവി പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. പ്രോട്ടോകോൾ അറിയാമല്ലോ നമുക്ക്, പ്രോട്ടോകോൾ എം പിക്ക് മേളിലാണ്. പ്രോട്ടോകോൾ ആ എം പിക്ക് പി എസ് സി ചെയർമാൻ പോലും എം പിക്ക് താഴെയാണ്. പ്രോട്ടോകോൾ എം പിക്ക് മേളിലാണ്, മേയർ എന്ന് പറയാം മേയർ മേയർ. അപ്പം അത്ര വലിയ പ്രോട്ടോകോൾ ആണ്. അവൻ ആരാധ്യായ മേയറിനെ അവിടെ എഴുത്തുപോലും ഉള്ളൂ. അപ്പം ആ അതിന്റെ പദവി അത് ആര്യരാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വലിയ പദവിയാണ്. പറഞ്ഞു മനസ്സിലായി. എവിടെ ഇരുന്ന് വിളിച്ചായിരുന്നെങ്കിലും യദുവിനെയാണ് പോലീസ് കൊണ്ടുപോയത്. ഒരു കാരണവശാലും യദുവിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ ആര്യരാജേന്ദ്രനും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരുടെ കുടുംബവും അല്ലെങ്കിൽ ഭർത്താവ് ഉൾപ്പെടെ ഉള്ളവർ നിർത്തേണ്ട കാര്യമില്ല. ആ കുട്ടി അതിന്റെ പൊസിഷൻ എത്രത്തോളം വലുപ്പം ഉണ്ടെന്ന് അതിന് മനസ്സിലായിരുന്നെങ്കിൽ അത് ഫോൺ ചെയ്താൽ എവിടുന്ന് ആളും വരും. കാര്യം ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ ഡി ജി പിക്കൊക്കെ മേളിലാണ്. ഡി ജി പിയെ സല്യൂട്ട് ചെയ്യണം എം എൽ എ അറിയോ ആണ്, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ, ചീഫ് സെക്രട്ടറി സല്യൂട്ട് ചെയ്യണം എം എൽ എ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോ എം അല്ലെങ്കിൽ ഡി ജി പി സല്യൂട്ട് ചെയ്യണം എം എൽ എ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡി ജി പി എം എൽ എക്ക് താഴെയാണ് പ്രോട്ടോകോൾ. അപ്പൊ ഇത്രയും വലിയ പോസ്റ്റാണ് ആലോചിക്കണം. അപ്പൊ ഇത് എം പിക്ക് മേളിൽ പ്രോട്ടോകോൾ ആയി സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ പിന്നെ സല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യണം തീരുമാനിച്ചാൽ സല്യൂട്ട് ചെയ്ത് നോക്കത്തുള്ളൂ. ആ അതെ അതെ. അപ്പൊ ഞാൻ ഈ പ്രോട്ടോകോളിന് കാര്യം പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് വലിയ ഞാൻ കാരണകത്ത് ഇരുന്ന് ഈ യദു എന്ന് പറയുന്ന ആള് വണ്ടി റാഷായിട്ട് ഓടിച്ചാൽ പോലും അത് ഫോൺ ചെയ്തിട്ട് ഉടനെ മന്ത്രിയെ വിളിക്കാം, പോട്ടെ ഡി ജി പിയെ വിളിക്കാം, ഗണേഷ് കുമാറിനെ വിളിച്ചു, അതിന് ശേഷമാണ് വിളിച്ചത്. ഈ വിഷയത്തിന് ശേഷം വിഷയം വഷളായപ്പോൾ ആണ് വിളിച്ചത്. കാരണം ഒരിക്കലും ഈ മേയർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ഇതുപോലെ കടിക്കുന്ന ഒരു ഡ്രൈവറായ യദു ഇന്നാളാന്ന് പറയുമ്പോ അവന് മാപ്പൊക്കെ ചോദിച്ചങ്ങ് പോകുന്ന ഒരവസ്ഥയിലേ ഉണ്ടാവത്തുള്ളൂ. കേസിന്റെ മറ്റേ മനസ്സിലായില്ല എന്നുള്ളതാണ്, യദുവിന് മേയറെ മനസ്സിലായില്ല. അപ്പം മേയർക്ക് ശരി തന്നെ, ഒരു ഡ്രൈവർ യദുവിന് മേയറെ മനസ്സിലായില്ല. ക്രോസ് കൊണ്ടിട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, സംസാരിച്ച് തർക്കത്തിലാവും. അപ്പോൾ ഉടനെ എന്നെ മേയർ പറയുകയാണ്, ഞാൻ മേയറാണ്, മറ്റേ സച്ചിൻ ദേവ് പറയുകയാണ് അദ്ദേഹം എം എൽ എ ആണ്. എം എൽ എ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഡ്രൈവർ, ഒരു കണ്ടക്ടർ അന്നേരം അയ്യോ മാപ്പാക്കണം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചെയ്തികൾക്കൊക്കെ മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നേരെ വിരുദ്ധമാണ് ഇതു. ഇനി അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അകത്തു കൊണ്ടുപോയാലും നാളെ കാലസ കേസ് ജാമ്യം എടുത്ത്, രാവിലെ ജാമ്യം എടുത്ത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും അതിന്റെ പാട്ടിന് പോകുന്നതാണ്. യദു നേരെ തിരിച്ചാണ്. നമ്മൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ യദുവിനെ പിടിച്ച് അകത്തിടുന്നത് ഒരു അനീതിയല്ലേ എന്ന് പറഞ്ഞാൽ, ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്ന കാര്യമാണ്. ഉദാഹരണത്തിന് യദു വരുന്നു, യദുവായിട്ട് മേയർ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. യദു അപ്പോൾ മദ്യപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, മദ്യപിച്ചിട്ടില്ല. പോലീസ് മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു. യദു കൂള് ചുണ്ടിൻ്റെ ഇടയിൽത്തിരിക്കുന്ന രാസവസ്തു ഇത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. യദു അത്തരത്തിലുള്ള കവർ പുറത്തിടുന്നു എന്ന് പറയുന്നു. അത് സൂക്ഷ്മമായി പരിശോധിച്ചു, അതല്ല കപ്പലണ്ടി കവറാണെന്ന് തെളിഞ്ഞു. അത് കഴിഞ്ഞ് യദു മെമ്മറി കാർഡ് എടുക്കാമെന്ന് പറഞ്ഞു, മെമ്മറി കാർഡ് കാണാനില്ല. അതായത് യദുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സകലവിധ തെളിവുകളും അപ്രത്യക്ഷമായി. എന്നിട്ട് ഇപ്പോൾ മേയറിന്റെ ഭാഗത്തുള്ള തെളിവുകളെല്ലാം സ്ട്രോങ് ആയി മേയറിന്റെ ഭാഗത്തേക്ക് അനുകൂലമായിട്ട് ഈ കേസ് നീങ്ങുന്ന കാഴ്ചയിലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ യദുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പൊതു മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലാന്ന് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണല്ലോ യദുവിന് ഇത്തരം ജനസമ്മതി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ പോലീസ് ഈ കേസിന് അത് വിറ്റാന്ന് തന്നെ യദുവിനെ പിടിച്ചകത്ത് റിമാൻഡ് ചെയ്യേണ്ടതാണ്. അറസ്റ്റ് ചെയ്യാത്ത പറഞ്ഞാൽ ഇപ്പം ധനുഷ് പറഞ്ഞ അതേ വികാരം, പൊതിയനും യദുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെന്റിന് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ പൊതിയനെ യദുവിന്റെ പുറകിൽ നിൽക്കുന്നുണ്ടെന്ന് ഗവൺമെന്റ് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് യദുവിന്റെ ഭാഗത്താ ന്യായമെന്ന് ഇവിടുത്തെ സാധാരണക്കാരനെ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം അതിനുള്ള തെളിവുകളെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞു.
കാരണം യദുവിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ മേയറുടെ വണ്ടി കിടക്കുന്നത്, അതിനകത്ത് ഈ സി സി ടി വി അതിൻ്റെ ഇത് മെമ്മറിക്കാരൻ നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അദ്ദേഹം വണ്ടിയിൽ കയറിയില്ലെന്ന് പറഞ്ഞ് കയറി എന്നുള്ളതിന് കണ്ടക്ടർ എഴുതി വെച്ചിരിക്കുന്ന തെളിവ്, എല്ലാ തെളിവുകളും ഇവർക്ക് എതിരാകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇനി ഇത് അന്വേഷിച്ച് ഈ പറഞ്ഞതൊന്നുമല്ല സത്യം എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? ആ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയായിരിക്കും പോലീസ് ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇന്നലെ ഈ ഇത്രയും ഒരു ശാസ്ത്രീയ പരിശോധനയുടെ ഒന്നും കാര്യമില്ല. കാരണം ഇതിനകത്ത് ഒരു സ്ത്രീ കൊടുത്തിരിക്കുന്ന പരാതിയാണ്, അത് മേയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ സ്ത്രീയെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിനകത്ത് വരുന്ന വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ FIR എടുത്ത് കൃത്യമായി അന്വേഷിക്കണം. ഇത്രയും പൊതുജനത്തിൻ്റെ ഇടയ്ക്ക് ചർച്ച വന്ന ഒരു കേസും കൂടെയാണ് കൃത്യമായി അന്വേഷിക്കണമെന്നുള്ള രീതി വെച്ചിട്ട് കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേസായിരുന്നു. പോലീസ് അതിൻ്റെ എല്ലാ റൂട്ടുകളും കറക്റ്റ് ചെയ്ത് അന്വേഷിക്കും. അല്ല, പോലീസ് ഞാൻ പറയട്ടെ, ഈ പോലീസിന് ഈ കേസിൽ ചെയ്യാൻ പറ്റുന്നത് പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തിലാണ് കോടതി ഇതിലെന്താണ് കാര്യമെന്ന് എക്സാക്റ്റ് ആയിട്ട് നിരീക്ഷിച്ച് കോടതി വിധി പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. മേയർക്കെതിരെ യദു കേസെടുക്കണം എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് കോടതി പോയപ്പം മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞ ശേഷമാണ് പോലീസ് മേയർക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കേസെടുത്തിട്ട് മേയർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ജാമ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ പോലും വരണ്ട, ജാമ്യം വിളിച്ചു പറഞ്ഞാൽ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, 200 രൂപ പിഴ അടച്ചു കഴിഞ്ഞാൽ തീരാനുള്ള വകുപ്പുകളേ ഉള്ളൂ. അത്രയ്ക്കൊരു നിസീമമായിട്ടാണ് ഈ കേസ് കേരള പോലീസ് മേയറുടെ ആ കുറ്റപത്രത്തിനെ എന്ത് ചെയ്യുക, ഡൗൺ ചെയ്യാനായിട്ട് കേരള പോലീസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം യദുവിൻ്റെ കേസിൽ കേരള പോലീസ് വളരെ കൂളായിട്ട് വന്ന് പറയുകയാണ്, അത് മെമ്മറി കാർഡ് കാണാതായ ദിവസമൊക്കെ കേരള പോലീസിൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. കേരള പോലീസ് മെമ്മറി കാർഡ് പോയി, അപ്പോൾ എവിടെ എങ്ങനെ പോയി എവിടെ നിന്ന് പോയി എന്ന് അവർക്ക് ഉത്തരവില്ല. അങ്ങനെ ഉത്തരവില്ല, കണ്ടക്ടറായ സുബിനെ ചോദ്യം ചെയ്യും, മറ്റുള്ളവരെ ചോദ്യം ചെയ്യും, മറിച്ച് സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മേയറല്ല ഈ അപ്പുറത്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു എന്താ പറയുക വേറെ ആരെങ്കിലുമാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് നിൽക്കുക, കേരള പോലീസ് ഇത്തരത്തിലായിരിക്കും ഡ്യൂട്ടി കൃത്യനിർവഹണത്തിന് കേസെടുക്കും. അയാൾ അകത്തും ഈ ഇത്രയും അതിന്റെ അത്രയും പൈസ കൊടുക്കേണ്ടി വരും, റൂട്ട് ഇത് ചെയ്യുന്നത് അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഇത് മേയറല്ല വേറൊരു സാധാരണക്കാരനാണെങ്കിൽ ഈ ഇതിന് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. അതാണ് അതിന്റെ കേസിന്റെ ഒരു ആ കേസിന്റെ യഥാർത്ഥ നിയമം അങ്ങനെയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ അയാൾ ജോലി ചെയ്യുന്നതിന് തടസ്സമായിട്ട് വരികയും ആ വണ്ടിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇത്ര 1000 ആ റൂട്ട് വരിച്ചു അല്ലെങ്കിൽ ആ റൂട്ടിൽ വരുന്ന വണ്ടിക്ക് ഇത്ര ഒരു ദിവസം തലേന്നത്തെ കളക്ഷൻ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന കളക്ഷൻ്റെ ശരാശരി നോക്കി ഇത്ര നഷ്ടം വന്നു, അതിനകത്തിരിക്കുന്ന യാത്രക്കാർക്ക് മാനഹാനി ഉണ്ടായി, ഇതിൻ്റെ എല്ലാം കൂടി തുക എടുത്ത് കണക്കൂട്ടി പൈസ കൊടുക്കേണ്ടി വരും. ആ അത് കൃത്യനിർവഹണത്തിന് ജാമ്യമില്ലാ വകുപ്പാണ്, ജാമ്യമില്ലാത്ത വകുപ്പിന് അകത്ത് പോകേണ്ടി വരും. അല്ല ചേട്ടാ, ഇത് മാത്രമല്ല, ഇതിൽ ഞാൻ ചോദിക്കുന്നൊരു എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് എങ്ങനെയാണ് പിന്നെ ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, സൂപ്പർ ഫാസ്റ്റ് ബസ് ഇവർ പറയുന്നു റാഷ് ഡ്രൈവിംഗ് ആണെന്ന് പറയുന്നു. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഇവിടെ എല്ലാ കണ്ടക്ടർമാരും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. സൂപ്പർ ഫാസ്റ്റ് ബസ് എല്ലാ കണ്ടക്ടർമാരും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിൽ രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഏത് ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ശരി, മൊബൈൽ ഫോൺ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മുഴുവൻ കണ്ടക്ടർമാരുടെ നിങ്ങൾ ലിസ്റ്റ് എടുക്കൂ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മുഴുവൻ കണ്ടക്ടർമാരുടെ നിങ്ങൾ ലിസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നു. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിക്കുമ്പോൾ അതിന് തടസ്സം വരുത്തി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എടുക്കേണ്ട ഒരു കേസാണ് ഇങ്ങനെ കൊണ്ടുവന്ന് തിരിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ യദുവിനെതിരെ ഒരു നടിയെ കൊണ്ടുവന്നു. ഈ നടിയെ കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലും പരസ്പര വൈരുദ്ധ്യം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞ കാര്യം അവർ പറഞ്ഞ അവർ ഈ യദു ഏതോ പറഞ്ഞതുപോലെ മോശമായിട്ട് കാണിച്ച ദിവസം പരിശോധിച്ചു, മോശമായിട്ട് കാണിച്ചെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള വഴി മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു വണ്ടിക്ക് മാത്രം പോകാൻ വഴിയുള്ള ആ സ്ഥലത്ത് ഒരു ബസ്സിന് കൂടെ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വാദം പൊളിഞ്ഞു പൊളിഞ്ഞു. അല്ല, മാത്രമല്ല ആ ദിവസം ഇവർ പറഞ്ഞ ദിവസം അവരിവിടെ ഇല്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അവർ അന്വേഷിച്ചപ്പോ ആ സ്ഥലത്തില്ല. അപ്പൊ അതൊക്കെ ഒരു അതും എല്ലാം പൊളിയുകയാണ്. എല്ലാം പൊളിഞ്ഞാലും ഏത് പോകത്തു അല്ലേ? പണ്ടൊരു കഥ പറയത്തില്ലേ, എല്ലാം പൊളിഞ്ഞാലും ഏത് പോകത്തു, കുറ്റക്കാരനല്ലെങ്കിലും ഏത് പോകത്തു. അതിന് വേണ്ടിയാണ് കേസിന്റെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യദുവിനെതിരെ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞു, കോടതി ധിക്കരിക്കാനൊക്കെ ഇല്ലല്ലോ. കോടതി പറഞ്ഞു പോലീസ്, കോടതിക്ക് പോലീസിൻ്റെ അടുത്ത് കേസെടുക്കാനേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പോലീസ് പറയും സാറേ ഇത് അന്വേഷിച്ചപ്പോൾ ഇവരുടെ ഈ മേയർക്കെതിരെ ഇന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കേസിൻ്റെ വകുപ്പുകളെ ഞങ്ങൾ കണ്ടുള്ളൂ, അതുകൊണ്ട് ആ വകുപ്പ് വെച്ച് കേസെടുത്തുള്ളൂ. ഇതിലെ പറയാനൊക്കോ ഇന്ന ഇന്ന വകുപ്പുകൾ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ തീരുമാനിക്കുന്നത്? ഇതിൽ പോലീസുകാർക്കും കൃത്യമായിട്ട് അറിയാം ഏത് കുറ്റക്കാരനല്ല, അതുകൊണ്ടാണ് യദുവിന്
യദുവിനെ മാക്സിമം കേരള പോലീസ് സഹായിക്കാനായിട്ട് നോക്കുന്നത്. യദുവിനോട് ആദ്യം കാണിച്ച സമീപനമല്ല കേരള പോലീസ് പിന്നീട് ഇങ്ങോട്ട് കാണിച്ചുകൊണ്ട്, ആദ്യം മനുഷ്യത്വ രഹിതമായിട്ടുള്ളൊരു സമീപനമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം 12 മണിക്കൂർ ഈ സൂപ്പർഫാസ്റ്റ് ബസ് ഓടിച്ച് തളർന്നു വരുന്ന ഒരു മനുഷ്യൻ മാനുഷികമായിട്ടുള്ള പരിഗണന ഒന്നും കൊടുക്കാതെ ഉറങ്ങാൻ പോലും കഴിയാതെ വണ്ടി ഓടിക്കുകയാണ്, ശമ്പളമില്ല, അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും 12 മണിക്കൂർ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച് 12 മണിക്കൂർ ശേഷമാണ് പുറത്തുവിടുക. അപ്പൊ മൊത്തം 24 മണിക്കൂർ ഒരു ജോലി ചെയ്ത് തളർന്ന ഒരു മനുഷ്യനെ ഉറങ്ങാൻ വിടാതിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ. തൊഴിലാളികളുടെ കേരളമാണെന്നല്ലേ പറയുന്നത്, അങ്ങനെ ഉറങ്ങാനിടാതെ ഇരിക്കുകയാണ്. അതിനുശേഷം കേരള പോലീസിന് യദുവിനോടുള്ള സമീപനം മാറി എന്നാണ് പറയുന്നത്. പക്ഷെ പോലീസിന് വരെ നിവർത്തിയില്ല. യദു തന്നെ അതിനുശേഷം പറയുന്നുണ്ട് മൊഴിയെടുക്കാൻ എന്ന് പറഞ്ഞ രീതിയിൽ എന്നെ വിളിപ്പിക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുന്നത് രണ്ടും രണ്ടാണ്. ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. അതിൽ യദു പറയുന്നുണ്ട് മേയറുടെ എന്താണ് കൂടെ വന്ന പല ആൾക്കാരും എന്നെ പച്ചത്തെറിയാണ് വിളിച്ചത്. പക്ഷെ കേരള പോലീസ് ഇതൊന്നും മൊഴി ആ സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നില്ല. സ്റ്റേറ്റ്മെന്റിൽ എഴുതാതെയും അവസാനം ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം യദുവിന്റെ ഒപ്പിടും. ഇന്ന് അയാളുടെ ഭാഗത്ത് നമ്മൾ ആ ഒപ്പും പുള്ളിക്കാരൻ ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇനി കേരള പോലീസ് എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടെങ്കിൽ എഴുതി ചേർക്കാനായിട്ട് സാധിക്കുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ പൊതുജനങ്ങൾക്കറിയാം യദു എന്ന് പറയുന്ന ഒരാൾ നിരപരാധിയാണെന്ന്. എല്ലാ തെളിവുകളും പൊതുജനങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നമുക്കെല്ലാം പറഞ്ഞു. ഇത് നമ്മുടെ വെള്ളരിക്കുക പട്ടണമായതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ തനിച്ച് പറഞ്ഞാലും പുതിയ ജനത്തിന് ഇതെല്ലാം അറിയാം, പുതിയ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് എത്ര ദിവസം യദുവിന്റെ പറയും മാധ്യമങ്ങൾ കാണും, ആ മാധ്യമങ്ങൾ എന്നും അറസ്റ്റ് ചെയ്യും. അപ്പം അന്ന് യദുവിനെ അറസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞതുപോലെ യദു എന്ത് ന്യായം പറഞ്ഞാലും യദു അകത്ത് പോയി കിടക്കേണ്ടി വരും. അവസാനം കോടതിയിൽ ഈ തെളിവുകളൊക്കെ യദുവിന് അനുകൂലമാകുന്ന ഒരവസ്ഥ വരും, യദു കോടതിയിൽ ഇന്ന് രക്ഷപ്പെടും, ശിക്ഷിക്കാതെ രക്ഷപ്പെടും. പക്ഷേ യദു അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ മേയറായ ഒരു പെൺകുട്ടിയൊക്കെയാണ്, അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്തുനിന്ന് ഒരു പറ്റിപ്പോയി അന്നേരത്തെ ആവശ്യത്തിൽ ഒരു പക്ഷേ അയാളെ തെരഞ്ഞെടുത്തി, പിന്നെ അതിനകത്തുനിന്ന് പിന്മാറി പൊതുജനത്തിന് മുമ്പിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുത്ത് ഭാവിയിൽ അത് യദു പിന്മാറിയതാണ്. ആക്ച്വലി യദു യദുവിന് മനസ്സിലായില്ല. യദു പിന്നെ രാത്രി മേയർ അല്ല യദു കാര്യമല്ല, ഞാൻ പറഞ്ഞ മേയർ സംഭവം മേയറുടെ കയ്യിൽ നിന്ന് പോയി. ഈ ഡിജിറ്റൽ യുഗമല്ലേ, ഈ സമയത്ത് ഞാനോ ചേട്ടനോ പുറത്തിറങ്ങി ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അല്ല നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ആ ഈ എബിസിയിലിരുന്ന വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ഈ വീഡിയോ ആ കമന്റ് വരും, ഇതാ ഇയാൾ അന്ന് അവിടെ വന്നിരുന്ന് വഴക്കുണ്ടാക്കുകയാളാണ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ്. പിന്നെ മേയറുടെ കാര്യം പിന്നെ മാത്രമല്ല അയാൾ പോലീസ് ഇതിന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കുഴപ്പമുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇവൻ വിളിച്ചൊരു മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മേയർ വളരെ മര്യാദയ്ക്ക് സംസാരിക്കും. അന്നേരം തന്നെ അയാൾ മാപ്പൊക്കെ പറഞ്ഞല്ലോ ഇനി ഇത്തരത്തിൽ കാര്യങ്ങൾ ആവർത്തിക്കും, സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നു. ആ സംഭവം കഴിഞ്ഞു പോയാൽ അന്നേരം ഇവർക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മേയർക്ക് അനുകൂലമാവും. ഇപ്പം ഒരു എന്തൊക്കെ പറഞ്ഞാലും ഈ വാശിയിൽ നിന്നാൽ മേയർക്ക് അനുകൂലമാകത്തില്ല. പുതിയനും മേയർക്ക് അനുകൂലമല്ലാതും തിരുവനന്തപുരത്ത് ഈ മേയർ എന്ന് പറയുന്ന വ്യക്തിയല്ല സി പി എമ്മിന് അനുകൂലമല്ലാതെ. സി പി എമ്മിനകത്ത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. സി പി എമ്മിന് ഇതിൻ്റെ പുറയിൽ ഇല്ല യഥാർത്ഥത്തിൽ, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയല്ല. സി പി എം താല്പര്യമുള്ള കേസ് അങ്ങനെ പുറകെ നിൽക്കും. സി പി എം സംസ്ഥാന സെക്രട്ടറി ഏതാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ടിട്ടില്ല. രണ്ടാമത് ഇതിൻ്റെ ഭാവി അങ്ങ് പോകും. ആണ് പാർട്ടിക്കകത്ത് ജില്ലാ കമ്മിറ്റിക്കകത്തൊക്കെ ഭയങ്കര ചർച്ചയായിട്ടുണ്ട് ഈ വിഷയം. അപ്പോൾ ഇതിങ്ങനെ പാർട്ടിയെ നിരന്തരം മോശമാക്കും. പരസ്യമായിട്ട് പാർട്ടിക്ക് മേയറെ തള്ളി പറയാൻ പറ്റത്തില്ല, അത് പാർട്ടിയുടെ ഒരു ലൈനാണ്. പക്ഷേ ഇത് ഭാവിയിൽ അകത്ത് പൊട്ടിത്തെറിയുണ്ടാവും. ഭാവിയിൽ ഈ കുട്ടിയുടെ ഭാവിക്കൊക്കെ വളരെ കൃത്യമായിട്ട് ബാധിക്കും. കാരണം അതിന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും വിലയിരുത്തിയാണ് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ. കാരണം ഇത്രയും ചെറുപ്പത്തിലെ ഒരു വലിയ പദവിയല്ലേ, അപ്പം അത് അവർക്ക് തീരുമാനിക്കാമായിരുന്നു. പിന്നെ സച്ചിൻ ദേവ് എം എൽ എ, അദ്ദേഹം ഇതുവരെ അലിഗേഷനൊന്നും ഇല്ലാത്തൊരു എം എൽ എ ആണ്, നല്ലൊരു ജനപ്രതിനിധിയാണ്. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം യാതൊരു ആക്ഷേപത്തിനും വന്നിട്ടില്ല. പിന്നെ നിയോജക മണ്ഡലത്തിൽ പുള്ളിയെ പറ്റിയ ഒരു ആൾക്കാർക്കെല്ലാം നല്ല അഭിപ്രായം. അപ്പം അദ്ദേഹം പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയുടെ വിഷയമായപ്പോൾ അതിനകത്ത് പെട്ടുപോയതായിരിക്കും. അപ്പം അത് അവർ അദ്ദേഹം പറഞ്ഞ് അല്ലെങ്കിൽ ഇവർ ആലോചിച്ച് പാർട്ടി അല്ലെങ്കിൽ വലിയൊരു പാർട്ടിയാണല്ലോ സിറ്റ് എം സിപ്പുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് പാർട്ടിക്കും നാളെ കാലത്ത് എല്ലാവർക്കും ഇതിനും ഗുണമാവും. അല്ല ഇതേ രീതിയിൽ ഒരു ബസ് കോൺട്രാക്ടർ ഡ്രൈവർ എടുത്ത് അവരിൽ എത്രയോ താഴെ ഇരിക്കുന്ന വാശി തീർക്കാനും വൈരാഗ്യം തീർക്കാനും ഒക്കെ പോയാൽ അത് പൊതുവിന് പക്ഷത്ത് മോശമാകത്തേ ഉള്ളൂ, നമ്മുടെ അംഗീകാരം നഷ്ടപ്പെടും. വിത്ത് ഗ്രേറ്റ് ഫ്രീഡം കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള മേയറെ പോലുള്ള പദവികൾ കിട്ടുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടെ കാണിക്കാൻ മേയർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല